അപ്പോൾ നമ്മൾ ലാസ്റ്റ് പഠിച്ച ഐഡന്റിറ്റി എന്താണ് x മൈനസ് y ദ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു x സ്ക്വയർ മൈനസ് 2xy പ്ലസ് y സ്ക്വയർ ശരിയല്ലേ അപ്പം എന്താണ് ഐഡന്റിറ്റി x മൈനസ് y ദ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു x സ്ക്വയർ മൈനസ് 2xy പ്ലസ് y സ്ക്വയർ അതിന്റെ ബേസിൽ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തന്നിരുന്നു അപ്പോൾ ഇനി ആ കൂട്ടത്തിൽ തന്നെ വരുന്ന അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻ ആണ് തരുന്നത് 9.9 ദ ഹോൾ സ്ക്വയർ അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 9.9 ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം 10 മൈനസ് 0.1 ഈ 10-ൽ നിന്ന് 0.1 കുറയ്ക്കുമ്പോഴാണല്ലോ 9.9 കിട്ടുന്നത് അപ്പോൾ 9.9 ദ ഹോൾ സ്ക്വയറിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം 10 മൈനസ് 0.1 ദ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു എക്സിൻ്റെ സ്ഥാനത്ത് 10-ഉം വൈയുടെ സ്ഥാനത്ത് 0.1-ഉം ആണ് ഉള്ളത് അപ്പോൾ 10 സ്ക്വയർ മൈനസ് 2 × 10 × 0.1 + 0.1 സ്ക്വയർ കറക്റ്റ് അല്ലേ അപ്പം എങ്ങനെയാണ് 10² - 2 × 10 × 0.1 + 0.1 സ്ക്വയർ 10-ന്റെ സ്ക്വയർ എത്രയാ 100 - 10 × 0.1 പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം അല്ലേ ഉള്ളൂ അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോയിന്റ് അങ്ങ് മാറുമല്ലോ അപ്പോൾ 1 × 2 = 2 + 0.1 സ്ക്വയർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സാമ്പിൾസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു 0.1-ന്റെ സ്ക്വയർ എടുക്കാൻ എന്ത് ചെയ്യുക പോയിന്റ് മാറ്റിയിട്ട് വീണ്ടും ഗുണിക്കുന്നു അപ്പോൾ 1 × 1 അപ്പം ചോദ്യത്തിൽ 2 പോയിന്റ് ഉണ്ട് ഉത്തരത്തിൽ എത്ര പോയിന്റ് വേണം ഉത്തരത്തിലും 2 പോയിന്റ് വേണം അപ്പോൾ ഇവിടെ 1-ഏ ആൻസർ കിട്ടത്തുള്ളൂ 1 നമ്മൾ ഇങ്ങനെ ഇടും ക്ലിയർ ആയല്ലോ അപ്പോൾ ആൻസർ എത്ര ആയി 100-ൽ നിന്ന് 2 പോയാൽ 98 98.01 പിന്നെ കിട്ടിയല്ലോ അടുത്ത ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം 7.8 ദ ഹോൾ സ്ക്വയർ 7.8 ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്തിൽ നിന്ന് കുറയ്ക്കുകയാണ് 8 - 0.2 ശരിയല്ലേ 8-ൽ നിന്ന് 0.2 പോകുമ്പോഴാണ് 7.8 എത്തുന്നത് അപ്പം 8 - 0.2 ദ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു 8² - 2 × 8 × 0.2 + 0.2 ദ ഹോൾ സ്ക്വയർ കറക്റ്റ് അല്ലേ ഈസ് ഇക്വൽ ടു 8-ന്റെ സ്ക്വയർ 64 - 2 × 8 = 16 16 × 2 = 32 പോയിന്റ് ഒരു സ്ഥാനമുണ്ട് അപ്പോൾ 3.2 വരും എന്തുവരും 3.2 ഒന്നുകൂടി പറഞ്ഞുതരാം 2 × 8 എന്ന് പറയുന്നത് 2 × 8 എന്ന് പറയുന്നത് 16 പോയിന്റ് മാറ്റിയിട്ട് ഗുണിച്ചാൽ 16 × 2 = 32 അപ്പോൾ ചോദ്യത്തിൽ മൊത്തത്തിൽ ഒരു പോയിന്റ് അല്ലേ ഉള്ളൂ അപ്പോൾ ഒരു സ്ഥാനം മാറ്റാം 3.2 ആവും 32 എന്ന് പറയുന്നത് 3.2 പ്ലസ് 0.2-ന്റെ സ്ക്വയർ അപ്പോൾ പോയിന്റ് മാറ്റിയിട്ട് 2 × 2 = 4 ആവും പോയിന്റ് ചോദ്യത്തിൽ മൊത്തം 2 സ്ഥാനമുണ്ട് അപ്പോൾ ഉത്തരത്തിലും 2 സ്ഥാനം വരണം അപ്പോൾ എങ്ങനെ എഴുതും 0.04 ക്ലിയർ അല്ലേ സിക്കൾ ഇനി 64-ൽ നിന്ന് 3.2 കുറയ്ക്കുന്നത് ഞാൻ കുറച്ച് തന്നെ കാണിച്ചു തരാം 64 - 3.2 അല്ലേ അപ്പോൾ 3 ഇവിടെ എഴുതണം 0.2 അപ്പോൾ ഇവിടെയും 64 നമുക്ക് 64.0 എന്ന് എഴുതിക്കൂടെ പിടിയിട്ട് കാണുമല്ലോ അല്ലാതെ 3 ഇവിടെ എഴുതി പോയിന്റ് ഇവിടെ 2 എന്നൊന്നും എഴുതി കളയരുത് 64-ൽ നിന്ന് 3.2 കുറച്ചത് കണ്ടല്ലോ അപ്പോൾ 0-ൽ നിന്ന് 2 പോകത്തില്ല അപ്പോൾ 10-ൽ നിന്ന് 2 പോയാൽ 8 ബാക്കി ഇവിടെ എത്ര ഉണ്ട് 3 ഉള്ളൂ 1 അവിടെ എടുത്തായിരുന്നു അപ്പോൾ 3 - 3 = 0 ഇവിടെ പോയിന്റ് ഉണ്ട് 60 അപ്പോൾ എത്ര കിട്ടി 60.8 പോയിന്റ് ഉള്ള സംഖ്യയിൽ നിന്ന് വീണ്ടും 1-2 എണ്ണം കുറയ്ക്കുന്ന കാണിച്ചു തരാം 98 - 6.4 അപ്പോൾ 98-ൽ നിന്ന് 6.4 കുറയ്ക്കണം അപ്പോൾ എങ്ങനെ എഴുതും ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമേ ഉള്ളൂ അപ്പോൾ 98 കഴിഞ്ഞിട്ട് 1 പൂജ്യം ഇടണം -6.4 ക്ലിയർ അല്ലേ 0-ന് 4 പോകത്തില്ല അപ്പോൾ 1 എടുക്കുന്നു അപ്പോൾ 10-ന് 4 പോയാൽ 6 ബാക്കി ഇവിടെ എത്രയുള്ളൂ 7 ഇവിടെ പോയിന്റ് അതുപോലെ ഇട്ടു 7-ന് 6 പോയാൽ 1 9 91.6 പിടിയിട്ട് കാണുമല്ലോ വളരെ സിമ്പിളാണ് പോയിന്റ് ഉള്ളത് കുറയ്ക്കാൻ ഒന്നുകൂടി പോയിന്റ് ഉള്ളത് കുറച്ച് കാണിച്ചു തരാം അടുത്തത് 78 - 6.24 അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമുണ്ട് അപ്പോൾ 78 എഴുതുമ്പോൾ വെറുതെ 78 എന്ന് എഴുതരുത് 78.00 എഴുതണം -6.24 ഇനി കുറയ്ക്കുന്ന എങ്ങനെയാണെന്ന് നോക്ക് ഇവിടെ 0-ന് കുറയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ 8-ൽ നിന്ന് 1 കൊണ്ടൊന്ന് ഇവിടെ ആക്കി ഇവിടെ നിന്ന് 1 എടുത്ത് ഇവിടെ ആക്കി അപ്പോൾ 10-ന് 4 പോയാൽ എത്ര ഉണ്ട് 6 ബാക്കി ഇവിടെ ഇനി എത്ര കാണും 10 ഉണ്ടായിരുന്നു അതിൽ നിന്ന് 1 അല്ലേ എടുത്തേ അപ്പോൾ ഇവിടെ 9 ഉണ്ട് 9-ന് 2 പോയാൽ 7 പോയിന്റ് അതുപോലെ ഇട്ടു ഇനി ഇവിടെ എത്രയേ ഉള്ളൂ 8 ആയിരുന്നു 8-ന് 1 പോയി ഇനിയിപ്പോൾ 7 ഉള്ളൂ 7-ന് 6 പോയാൽ 1 7 അപ്പോൾ ആൻസർ എത്ര കിട്ടി 71.76 ഓക്കെ പിടി കിട്ടിയല്ലോ അപ്പോൾ പോയിന്റ് ഉള്ള നമ്പേഴ്സിൻ്റെ 3-4 എണ്ണവും
ഞാൻ ഹോംവർക്ക് തരാം ഈ മെത്തേഡിൽ ഏതാ ഈ സ്ക്വയർ മെത്തേഡിൽ നിങ്ങൾ ചെയ്യണം അതിന് മുന്നേ ഒരെണ്ണം കൂടി ചെയ്ത് കാണിച്ചിട്ട് തരാം പത്തൊമ്പത് പോയിന്റ് ആറ് ഏതാ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു പത്തൊമ്പത് പോയിന്റ് ആറിന് നമുക്ക് എങ്ങനെ എഴുതാം ഇരുപത് മൈനസ് പോയിന്റ് നാല് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം എങ്ങനെ എഴുതാം ഇരുപത് മൈനസ് പോയിന്റ് നാല് ദ ഹോൾ സ്ക്വയർ അപ്പം എക്സിന്റെ സ്ഥാനത്ത് ഇരുപത് വൈയുടെ സ്ഥാനത്ത് പോയിന്റ് നാല് അപ്പം ഇരുപത് സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ട്വന്റി ഇൻറ്റു പോയിന്റ് നാല് പ്ലസ് പോയിന്റ് നാല് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇരുപതിൻ്റെ സ്ക്വയർ എത്രയാണ് നാനൂറ് രണ്ടിൻ്റെ സ്ക്വയർ നാല് രണ്ട് ഒരു പൂജ്യത്തിൻ്റെ സ്ക്വയർ രണ്ട് പൂജ്യം മൈനസ് ഇനി ഇത് ഗുണിക്കുന്ന ശ്രദ്ധിച്ചോളൂ ഇരുപത് എന്ന് വെച്ചാൽ രണ്ടേ ഗുണം പത്തല്ലേ അപ്പൊ പത്ത് ഇനി എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റ് നാലിന്റെ പോയിന്റ് അങ്ങ് മാറും അപ്പൊ നാലാവും നാലേ ഗുണം രണ്ട് എട്ട് എട്ടേ ഗുണം രണ്ട് പതിനാറ് ഒന്നുകൂടി ഗുണിച്ച് കാണിച്ചുതരാം ഇരുപത് എന്ന് പറയുന്നത് രണ്ടേ ഗുണം പത്താണ് ആ പത്ത് കൊണ്ട് ഈ പോയിന്റ് നാലിനെ ഗുണിച്ചാൽ ആ പോയിന്റ് മാറി വെറും നാലാവും പിന്നെ ഇവിടെ രണ്ടല്ലേ ഉള്ളൂ നാലേ ഗുണം രണ്ട് എട്ട് എട്ടേ ഗുണം രണ്ട് പതിനാറ് നിങ്ങളിപ്പോ നോർമൽ ആയിട്ട് ഗുണിച്ച് നോക്കിയാൽ ഈ ആൻസർ തന്നെ വരും രണ്ടേ ഗുണം ഇരുപത് നാൽപ്പത് പോയിന്റ് മാറ്റിയിട്ട് ഗുണിക്കുമ്പോൾ നാല് വരും അപ്പൊ നാൽപ്പത് ഗുണം നാല് നൂറ്റി അറുപത് ചോദ്യത്തിൽ മൊത്തത്തിൽ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഉത്തരത്തിൽ ഒരു പോയിന്റ് വേണം അതുകൊണ്ട് ഒരു പോയിന്റ് അടുത്തോട്ട് മാറ്റാം നൂറ്റി അറുപതിൽ നിന്ന് ഒരു പോയിന്റ് അടുത്തോട്ട് മാറ്റാം പതിനാറാവും പിടികിട്ടിയല്ലോ പ്ലസ് പോയിന്റ് നാലിൻ്റെ സ്ക്വയർ പോയിന്റ് മാറ്റിയിട്ട് കൂടി നാലേ ഗുണം നാല് പതിനാറാണ് പോയിന്റ് ചോദ്യത്തിൽ മൊത്തം രണ്ട് സ്ഥാനമുണ്ട് അപ്പോൾ ഉത്തരത്തിലും രണ്ട് സ്ഥാനം അപ്പോൾ പോയിന്റ് ഒന്ന് ആറ് ഇസ് ഈക്വൽ ടു നാനൂറിൽ നിന്ന് പതിനാറ് കുറയ്ക്കുന്നു എത്ര കിട്ടി മുന്നൂറ്റി എൺപത്തി നാല് പിന്നെ പോയിന്റ് ഒന്ന് ആറ് കൂട്ടുന്നു പിടികിട്ടിയല്ലോ അപ്പൊ മൂന്നെണ്ണം ഞാൻ നിങ്ങൾക്ക് സാമ്പിൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇതിന്റെ ബേസിൽ ഞാൻ തരുന്ന ഹോംവർക്കുകൾ കുറച്ച് ചെയ്യണം ഓക്കെ ഒമ്പത് പോയിന്റ് എട്ട് സ്ക്വയർ ഒമ്പത് പോയിന്റ് ഏഴ് സ്ക്വയർ ഒമ്പത് പോയിന്റ് ആറ് സ്ക്വയർ എട്ട് പോയിന്റ് എട്ട് സ്ക്വയർ എട്ട് പോയിന്റ് ഏഴ് സ്ക്വയർ അടുത്തത് പത്തൊമ്പത് പോയിന്റ് ഒമ്പത് സ്ക്വയർ പത്തൊമ്പത് പോയിന്റ് എട്ട് സ്ക്വയർ പത്തൊമ്പത് പോയിന്റ് ഏഴ് സ്ക്വയർ ഇത്രയും ഹോംവർക്കുകൾ നിങ്ങൾ ചെയ്തയക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എത്ര കൂടുതൽ ചെയ്യുന്നോ അത്രയും നിങ്ങൾ പെർഫെക്റ്റ് ആവും അതുകൊണ്ട് വളരെ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് നോക്കണം എന്നിട്ട് നോർമലായിട്ട് ഗുണിച്ച് നിങ്ങൾ ആ ചെയ്ത ആൻസർ കറക്റ്റ് ആണോ എന്നും കൂടി നോക്കണം ഇതേ മെത്തേഡ് നമ്മൾ ഇന്ന് പഠിച്ച ഐഡന്റിറ്റി ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യണം അത് കൂടാതെ നിങ്ങൾ ഈ ചെയ്ത് നോക്കിയത് നോർമലായി ഇത് കറക്റ്റ് ആണോ ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച് കണ്ടുപിടിച്ചത് കറക്റ്റ് ആണോ എന്നറിയാൻ ഇത് ഡയറക്റ്റും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം എന്ന് വെച്ചാൽ ഒമ്പത് പോയിന്റ് എട്ടിന്റെ സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം ഈ മെത്തേഡിലാകുമ്പോൾ പത്ത് മൈനസ് പോയിന്റ് രണ്ടിന്റെ ഹോൾ സ്ക്വയർ എങ്ങനെ എഴുതാം ഞാൻ തന്നെ എഴുതി കാണിക്കാം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി പത്ത് മൈനസ് പോയിന്റ് ടു ദ ഹോൾ സ്ക്വയർ ബാക്കി ചെയ്യാറിയാലോ ഒമ്പത് പോയിന്റ് ഏഴിന് എങ്ങനെ എഴുതാം പത്ത് മൈനസ് പോയിന്റ് ത്രീ ദ ഹോൾ സ്ക്വയർ അടുത്ത ഒമ്പത് പോയിന്റ് ആറിന് എങ്ങനെ എഴുതാം പത്ത് മൈനസ് പോയിന്റ് നാല് ദ ഹോൾ സ്ക്വയർ എട്ട് പോയിന്റ് എട്ടിന് നമുക്ക് എങ്ങനെ എഴുതാം ഒമ്പത് മൈനസ് പോയിന്റ് ടു ദ ഹോൾ സ്ക്വയർ എട്ട് പോയിന്റ് ഏഴിന് എങ്ങനെ എഴുതാം ഒമ്പത് മൈനസ് പോയിന്റ് ത്രീ ദ ഹോൾ സ്ക്വയർ പത്തൊമ്പത് പോയിന്റ് ഒമ്പതിന് നമുക്ക് എങ്ങനെ എഴുതാം ഇരുപത് മൈനസ് പോയിന്റ് ഒന്ന് ഒന്ന് ദ ഹോൾ സ്ക്വയർ പോയിന്റ് ഒന്നാണേ പൂജ്യം പോയിന്റ് ഒന്ന് അടുത്ത ഇരുപത് മൈനസ് പോയിന്റ് രണ്ട് ദ ഹോൾ സ്ക്വയർ അടുത്ത എങ്ങനെ എഴുതാം ഇരുപത് മൈനസ് പോയിന്റ് മൂന്ന് ദ ഹോൾ സ്ക്വയർ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യണം എന്നിട്ട് ഈ കിട്ടിയ ആൻസർ ഇപ്പം പത്ത് മൈനസ് പോയിന്റ് ടു ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമല്ലോ ആ ആൻസർ കറക്റ്റ് ആണെന്ന് അറിയാൻ എന്ത് ചെയ്യണം ഈ ഒമ്പത് പോയിന്റ് എട്ട് ഇൻറ്റു ഒമ്പത് പോയിന്റ് എട്ട് ഗുണിച്ചു നോക്കണം ഒമ്പത് പോയിന്റ് എട്ട് ഇൻറ്റു ഒമ്പത് പോയിന്റ് എട്ട് ഗുണിക്കാൻ എളുപ്പമാണ് എങ്ങനെ തൊണ്ണൂറ്റെട്ട് ഗുണം തൊണ്ണൂറ്റെട്ട് ഗുണിച്ച് നോക്കിയാൽ മതി അപ്പോൾ കിട്ടുന്ന ആൻസർ ഈ കിട്ടുന്ന ആൻസർ അതിൽ നിന്ന് രണ്ട് സ്ഥാനം ഇടത്തോട്ട് മാറ്റുമ്പോൾ ഒമ്പത് പോയിന്റ് എട്ട് ഇൻറ്റു ഒമ്പത് പോയിന്റ് എട്ടിൻ്റെ ആൻസർ ആവും ആ കിട്ടുന്ന ആൻസറും ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച് നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ സെയിം ആണെന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെനക്കെട്ടാൽ മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ ഓർത്ത് വേണം ക്ലിയർ ആയല്ലോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ.